എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഐശ്വര്യ. അപ്പം എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അല്ലു അർജുൻ്റെ വീട് കാണാനായിട്ടാണ് നമ്മൾ പോയത്. ഇപ്രാവശ്യം നമ്മൾ ഹൈദരാബാദിലെ സ്പെഷ്യലായിട്ടൊരു സംഭവമാണ് കാണാൻ പോകുന്നത്. നിങ്ങൾ ഈശ്വരവാദിയാണോ അതോ നിരീശ്വരവാദിയാണോ, എന്നിരുന്നാലും തുടർന്ന് കണ്ടു നോക്കുക. കാരണം ഇന്ന് കാണാൻ പോകുന്ന ഒരു വെറൈറ്റി സംഭവമാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇത് വളരെ വിശ്വാസമുള്ള ഒരു അമ്പലമാണിത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ ടെമ്പിൾ എന്നാണ് ഈ ഒരു അമ്പലം അറിയപ്പെടുന്നത്. അതിൻ്റെ മെയിൻ കാരണം തന്നെ വിസ കിട്ടാതിരുന്ന ആൾക്കാർ ഇവിടെ പോയി പ്രാർത്ഥിച്ചു അപ്പൊ അവർക്ക് വിസ കിട്ടി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്ര അധികം ആൾക്കാർ വിശ്വസിച്ച് അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വിസ കിട്ടും എന്ന് പറയുന്നത്? ഞാനും ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിനെ പറ്റി കേൾക്കുന്നത്. കേട്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. സത്യത്തിൽ എനിക്കിതിൽ വിശ്വാസം ഉണ്ടായിട്ടല്ല. എന്നാലും പോയി അവിടെ ഒന്ന് കണ്ടു കളയാമെന്നുള്ള രീതിയിലാണ് ഇവിടെ പോയി കണ്ടത്. അപ്പൊ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഒട്ട് വൈകി കണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ. నీళ్ళు పోసి పెట్టుకున్నాను మా ఇంట్లో, మంచిగా ఉంటుంది. പറയുന്നത് വിസ ടെമ്പിൾ എന്നാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തിനു വേണ്ടിയുള്ള വിസ കിട്ടും എന്നാണ് വിശ്വാസം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, അല്ലു അർജുൻ്റെ വീട് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അമ്പലം കാണാൻ പോകുന്നത്. ഈ അമ്പലത്തിന്റെ പേരാണ് ചിൽക്കൂർ ബാലാജി അമ്പലം. ചിൽക്കൂർ ബാലാജി ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഈ അമ്പലത്തിന് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇവിടുത്തെ ബാലാജിനെ വിളിക്കുന്നത് വിസ ഗോഡ് എന്നാണ്. കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. വലിയൊരു ശിവലിംഗം റോഡിന്റെ സൈഡിലായിട്ടുള്ള. ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ചിൽക്കൂർ ടെമ്പിളിലേക്ക് ഏകദേശം 26 കിലോമീറ്ററാണ്, ഒരു മണിക്കൂർ എടുക്കും. നമ്മളവിടെ സൂം കാർ റെൻറ്റിന് എടുത്താണ് ആ കാറിലാണ് നമ്മൾ പോയത്. നമുക്ക് ബസ് ഓപ്ഷൻസും ഉണ്ട്, ഏകദേശം സെയിം ടൈം തന്നെയാണ് എടുക്കുക ഇവിടെ എത്താനായിട്ട്. പല ബസ്സുകളും ഓടുന്നുണ്ട് ഈ ഒരു അമ്പലത്തിലേക്കായിട്ട്. ഈ ഒരു അമ്പലം എങ്ങനെ വിസ ടെമ്പിൾ ആയി എന്നുള്ളതിൻ്റെ പേരിൽ ഒരു കഥയുണ്ട് കേട്ടോ. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് വിദ്യാർത്ഥികൾ വന്നിട്ട് ഇവിടെ US വിസ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അതിൽ ഒരുപാട് പേർക്ക് വിസ കിട്ടുകയും ചെയ്തു. അന്നോട്ടാണ് ഈ ഒരു ബാലാജിനെ, ചിൽക്കൂർ ബാലാജിനെ എല്ലാവരും വിസ ബാലാജി വിസ ബാലാജി എന്ന് വിളിച്ചു തുടങ്ങിയതും. അന്നോട്ടാണ് ഇത്രയധികം ആൾക്കാർ പാസ്പോർട്ടൊക്കെ ആയിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു അമ്പലത്തിന് ഇത്രയധികം ഒരു പ്രസിദ്ധിയൊക്കെ വന്നത്. ചിൽക്കൂർ ടെമ്പിൾ അങ്ങനെ എത്തി. നമ്മുടെ ചിൽക്കൂർ ടെമ്പിള് നമ്മളിത് ഇവിടെ പാർക്ക് ചെയ്തോട്ടാ. ഇവിടെ നിന്ന് ഞങ്ങൾ നടക്കാനുണ്ട്. ഇത് വിസ ടെമ്പിളിന് ഏം ചെപ്തുണ്ടാവും. അപ്പൊ നമ്മൾ ഈ അമ്പലത്തിൽ എത്തിയിട്ട് അമ്പലത്തിലേക്ക് കയറാൻ പോവാ. അമ്പലത്തിന് ഉള്ളില് ക്യാമറ ഒന്നും അലൗഡ് അല്ല. പുറത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ കാലൊക്കെ നമ്മൾ ഇവിടെ ഇവിടെ കഴുകണം. കഴുകിയിട്ട് വേണം അവിടേക്ക് പോവാനായിട്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് വേണ്ട തേങ്ങ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോവാട്ടോ. ഇവിടുത്തെ പരിപാടികൾ ചെയ്യുന്നവർക്ക് നമ്മുടെ സംഭവമുണ്ട്. സായിബാബി പേരായി മഞ്ചി ചെറുകുന്നി വെച്ചിട്ട് കട തവണയല്ലേ, 108 തവണ നമ്മളിതിനെ ചുറ്റും പ്രദർശനം ചെയ്ത് താങ്ക് യു പറയണം, ദൈവത്തോട് നന്ദി പറയണം നമ്മള്. അതാണ് ഇതിന്റെ പ്രോസസ്. ഫസ്റ്റ് ടൈം ആയിട്ട് ഏക്ക് റൗണ്ടിനാ. ഓ, ആദ്യം വരുന്ന സമയത്ത് ഒരു റൗണ്ട് ഇടണം. ദേ അതിനുള്ള കാർഡ് ആട്ടെ, ഇത് നമുക്ക് 108 വട്ടം പ്രദക്ഷിണം ചെയ്യാനുള്ള കാർഡ്. ശ്രീ വെങ്കടേശ്വര സ്വാമി, ശ്രീ വെങ്കടേശ്വര സ്വാമി. നീ ബോൾക്കേ കർണ ഈ 108 പറഞ്ഞെന്നറിയോ. നമ്മൾ ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ വരുമ്പോ ഇതിനെ ഇതുപോലത്തെ തേങ്ങയും ഈ തുളസിമാലയും ഒക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട്
ബാലാജി ഗുരു ബാലാജിയുടെ കാലിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു വട്ടം പ്രദക്ഷിണം ചെയ്ത് കണ്ണു തുറന്നുകൊണ്ട് നമുക്ക് ഏത് എന്താ പറയുക ഏത് രാജ്യത്തിനാണോ വിസ വേണ്ടത് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്താ ആഗ്രഹം പ്രാർത്ഥിക്കുക കേട്ടോ, വിസ മാത്രമൊന്നല്ല, ഇത് ഏകദേശം ഒരു 20 വർഷമായിട്ട് ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസ ഗ്യാരണ്ടിന്ന് കേട്ടോ ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക നമ്മുടെ ആഗ്രഹം പക്ക സാധി. അപ്പം ആദ്യം വരുമ്പോൾ ഒരു വട്ടം പ്രദക്ഷിണം ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആഗ്രഹം സാധിക്കുക അല്ലെങ്കിൽ വിസ നമുക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ അമ്പലത്തിൽ വന്നിട്ട് 108 തവണ ഈ ബാലാജിയുടെ പേര് പറഞ്ഞ് നമ്മൾ പ്രദക്ഷിണം ചെയ്യണം. ഇതാട്ടോ ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ആഗ്രഹം സാധിച്ചാലാണ് ഈ തേങ്ങയും ഈ പൂക്കളവ് കൊണ്ട് സമർപ്പിക്കുന്നത്. പൂജാരിക്ക് ദൈവത്തിന്റെ കാലിന്റെ അവിടെ വെക്കാനാട്ടാ. നമുക്ക് ഈ തുളസി മാലയും ഈ എന്താ പറയാ തേങ്ങയും കൊണ്ടുപോകാം. നമ്മുടെ കാര്യം നടന്ന ഈ ചേട്ടന്റെ കടയിൽ എന്നെ വന്നോളന്ന് പറയണ കേട്ടോ. പുള്ളി നമ്മളോട് പറയാണ് നിങ്ങളുടെ കാര്യം എന്തായാലും നടക്കും, നിങ്ങൾ രണ്ടാമത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ കടയിൽ എന്നെ വന്നോന്ന് പറയണ കേട്ടോ. അപ്പൊ ഈ കാണെന്താണ് ചിൽക്കൂർ ബാലാജി ടെമ്പിൾ ടോം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് ക്യൂ ഒന്നുമില്ല, എല്ലാവർക്കും ഒരു ക്യൂ ആണ്. പെണ്ണുങ്ങൾക്ക് ഒരു ക്യൂ, ആണുങ്ങൾക്ക് ഒരു ക്യൂ, അങ്ങനെ ഒരു സെപ്പറേഷൻ മാത്രമുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, അതിന് തൊട്ടടുത്തായിട്ട് ഒരുപാടുണ്ട് നല്ല നല്ല മാലയും കമ്മലും കിട്ടുന്ന ഷോപ്പുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്പെഷ്യലായിട്ട് ഇവിടെ പൂജ ചെയ്യാനായിട്ട് ഇവിടെ വിസയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ ചില ആൾക്കാർ പാസ്പോർട്ടൊക്കെ കൊണ്ട് ഈ തേങ്ങയും ഈ പൂവൊക്കെ വാങ്ങിച്ചിട്ടാണ് പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത്. അങ്ങനെ അല്ലാണ്ട് സാധാ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലാം. പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഇവിടുത്തെ ദൈവത്തോട് കണ്ണ് തുറന്ന് വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ പൊതുവേ കുറേ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാവരും കണ്ണടച്ചിട്ടല്ലേ പ്രാർത്ഥിക്കുക, പക്ഷേ ഈ അമ്പലത്തിൽ മാത്രം നമ്മളിവിടെ ചെന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട എന്താണോ വിസയാണോ എന്താണോ നമ്മുടെ ആഗ്രഹം അത് കണ്ണ് തുറന്ന് പിടിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. കൂടാണ്ട് ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ 11 times നമ്മൾ ഈ അമ്പലത്തിന് ചുറ്റുമായിട്ട് പ്രദക്ഷിണം ചെയ്യണം. അതിനുശേഷം നമ്മളുടെ ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ മാത്രം വന്നിട്ട് 108 തവണ ഈ ദൈവത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഇതുപോലെ പ്രാർത്ഥിക്കണം. ഇത് കണ്ടോ, പാസ്പോർട്ടൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ നടക്കുന്നത് മുഴുവൻ ഈ ഒരു ചുറ്റിടുന്നതാണ്. തിരക്ക് കൂടുന്ന ദിവസം ഭയങ്കര പാടായിരിക്കും, തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്തിട്ട് പോവാം. നമ്മുടെ ദർശനം കഴിഞ്ഞിട്ടാണ് നല്ല തിരക്കുണ്ടായിരുന്നു, കുറെ ആൾക്കാരുണ്ടായിരുന്നു. ക്യാമറയൊന്നും അവിടെ അലൗഡ് അല്ല. നല്ല തിരക്കുള്ള സമയത്ത് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുക. ചന്ദ്രയ്ക്ക് പെണ്ണുങ്ങൾക്ക് വേറെ ലൈനും ആണുങ്ങൾക്ക് വേറെ ലൈനും, അപ്പൊ നമ്മൾ ചന്ദ്രനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഈ അമ്പലത്തിൽ ആൾക്കാർ ചരട് കെട്ടിയാണ്ട, ഇത് ആക്ച്വലി എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് കെട്ടണ ചരടുകളാണ്. മൊത്തം ഇവിടെ ഇതുണ്ടോ, ഒരുപാട് ആൾക്കാർ ഇത് ഇത് വേണ്ട. ഈ മാർക്കറ്റിലുണ്ട് ഒരുപാട് വളകള്. നോക്കണ്ടോ ഒരു ആമയുടെ, ഈ ആമേനെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതുണ്ടാവും പറയണ. ഇത് എന്ത് മറ്റുള്ളതാണ്? ഇത് കോപ്പർ റാഗിയാണ്. നമ്മള് ഇനി ഇവിടുത്തെ പോവാൻ പോവാ.
ഇനി നമുക്ക് നമ്മുടെ കാർ റിട്ടേൺ ചെയ്യണം. ഇവിടുന്ന് നമുക്ക് 8 മണിക്ക് ട്രെയിൻ ഉണ്ട് ബാംഗ്ലൂർക്ക്. അപ്പോൾ ഹൈദരാബാദിൻ്റെ എപ്പിസോഡ്സ് ഒക്കെ ഇവിടെ തീരുകയാണ്. ഈ ഒരു നല്ല സിൽഗുരി ബാലാജി ടെമ്പിളിൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാ കാര്യങ്ങളും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരും. നിങ്ങളുടെ ഐശ്വര്യ ഇതിൽ തന്നെ. എല്ലാവരും സ്റ്റേ ഹെൽപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ട്ടോ.